ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡൂഡ്സ്റ്റാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് GTA 5 ഫ്രാങ്ക്ലിനായിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാല്, ഗൈസ്, നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിലുണ്ടല്ലോ ഒരു അടിപൊളി ഇന്ത്യൻ ടെമ്പിൾ വന്നിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞായിരുന്നു, ഓക്കെ, ഒരു കിഡിലൻ ഇന്ത്യൻ ടെമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാനായിട്ട് ഷിൻചാനും പിഞ്ചാനും ആയിട്ട് നോക്കുവാണെങ്കിൽ, ഗൈസ്, ഷിൻചാൻ സ്കൂളിൽ പോയേക്കാണ്, ഇതുവരെ വന്നിട്ടില്ല. വന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്കായിട്ട് സ്കൂളിലോട്ടൊക്കെ പോവാനായിട്ട്. ഓക്കെ ഗൈസ്, അതുമാതിരി തന്നെ നമ്മുടെ പിഞ്ചാൻ ഉണ്ടല്ലോ. പിഞ്ചാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം മഴയത്തൊക്കെ ഇറങ്ങി കുളിച്ച് നനഞ്ച് ആകെ പനി പിടിച്ച് ദൈവയുടെ റൂമിൽ കിടക്കുന്നുണ്ട്. ഡോക്ടറൊക്കെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടറൊക്കെ ഇപ്പൊ അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പനി, പനി എന്ന് പറഞ്ഞാൽ മുട്ടൻ പനി. അവിടുത്തെ ഡോക്ടറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, കണ്ടില്ലേ. എന്തൊരു ചെയ്യാനാണ് നോക്ക്, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്, മഴയത്ത് പോവല്ലേ, മഴയത്ത് പോവല്ലേ, നീ 100 വട്ടം ഞാൻ പറഞ്ഞതാണ്. ഡോക്ടർ, എനിക്ക് ഇനി പനി എത്ര ദിവസം ഉണ്ടാവും? അത് പിന്നെ പനി മാറാനായിട്ട് ഇതൊരു വൈറൽ ഫീവർ ആണ്. അപ്പൊ സമയം പിടിക്കും, ഒരു മാക്സിമം 1 ആഴ്ച പിടിക്കും. പുറത്ത് പോവാനേ പറ്റത്തില്ല, അതുമാതിരി പുറത്തത്തെ ഫുഡ് കഴിക്കാനേ പറ്റത്തില്ല കേട്ടോ. ഫ്രാങ്ക്ലിനെ സൂക്ഷിച്ചോളൂ, കഞ്ഞി ചമ്മന്തി അച്ചാറ് മാത്രം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും കഞ്ഞി ചമ്മന്തി അച്ചാറ് മാത്രം ഞാൻ കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഡോക്ടർ ഇപ്പൊ പോവോ? ഞാൻ ഇപ്പൊ സിറിഞ്ച് എടുത്തു കഴിഞ്ഞാല് പോകും, ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാല്. അയ്യോ ഫ്രാങ്ക്ലിൻ, ഇഞ്ചക്ഷൻ എടുക്കല്ലേ എന്ന് പറഞ്ഞ ഫ്രാങ്ക്ലിനെ, അയ്യോ എനിക്ക് പേടിയാണേ. ഡോക്ടർ, അതൊന്നും മൈൻഡ് ആക്കണ്ട ഡോക്ടർ, ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് പോയാൽ മതി. വേണം, ഒന്നല്ല രണ്ടെണ്ണം വേണം എടുത്തോ. ഓക്കെ, അപ്പം ചെറുതായിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭയങ്കര പനിയാണ് കേട്ടോ നമ്മുടെ പിഞ്ചാനും. അപ്പം ഇനി പനി മാറിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ടെമ്പിൾ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യൻ ടെമ്പിൾ, അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ പിഞ്ചാന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം പെട്ടെന്ന് പനി മാറാനായിട്ട്. അതുമാതിരി തന്നെ നമുക്ക് ആ ടെമ്പിളും കാണാം. ഓക്കെ, ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇന്ത്യത്തെ കറക്റ്റ് ഒരു കീഡിലെ ടെമ്പിളാണ്, അത് ലോസ് ആൻഡോസിൽ കേട്ടോ. ലോസ് ആൻഡോസിൽ അങ്ങനെ ടെമ്പിൾ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പം നമ്മളെന്തായാലും പിഞ്ചാൻ വരട്ടെ, പിഞ്ചാൻ ഞാൻ വെയിറ്റ് ചെയ്യട്ടെ കേട്ടോ. പിഞ്ചാൻ സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പം നമുക്കിപ്പോൾ ഇതിപ്പോൾ നമ്മുടെ RC ഗാരേജിൽ ഇത്ര വണ്ടികളുള്ളൂ. അപ്പം നമുക്ക് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും കൊണ്ടുവരേണ്ടതായിരിക്കും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഓക്കെ, ഏതൊക്കെ വണ്ടികളാണ് നമ്മൾ ഇനി RC കൊണ്ടുവരേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ കൊണ്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പ് RC ആക്കിയിട്ട് ഈ കാണുന്ന വാട്ടറിൻ്റെ അതായത് വാട്ടർ പൂളിൽ ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പിഞ്ചാനും ഷിഞ്ചാനും സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളടുത്ത്. അപ്പം നമ്മളെന്തായാലും ഒരു RC ഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും കുറച്ച് ടൈം പിടിക്കും പണിയാനായിട്ട്, കാരണം സിമിയോണും ബെന്നിയൊക്കെ ഭയങ്കര ബിസിയാണ് ഇപ്പോൾ വണ്ടി പണിയേണ്ട കാര്യത്തിൽ, ഭയങ്കര ബിസിയാണ് ഇപ്പോൾ. അപ്പം നമുക്ക് എന്തായാലും സമയം പിടിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മൾക്ക് അമ്പലത്തിലോട്ട് പോകുമ്പോൾ നമുക്കിപ്പോൾ ഷൂവും കാര്യങ്ങളൊക്കെ ഊരണം, പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം, നല്ലൊരു ഡ്രസ്സൊക്കെ ഇടണം. ആദ്യമായി ഷിൻചാൻ ഒന്ന് വരട്ടെ ഇങ്ങോട്ട്, അപ്പൊ തീരെ നമുക്കൊന്ന് പറഞ്ഞു തെറ്റാക്കാം. എന്നെ നേരെ ഞങ്ങള് സ്കൂളിലോട്ട് വിട്ട്. ഞാൻ അപ്പളേ പറഞ്ഞത് ബോറടിച്ച് 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 മനുഷ്യൻ മേരിച്ച് ഒരു വിധമായ മനുഷ്യന് എന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പൊ ഇഞ്ചാന പനി കുറവുണ്ടാവോ എന്തോ, ഞാൻ എന്തായാലും പോയി നോക്കട്ടെ കേട്ടാ. ഫ്രാങ്ക്ലിൻ ബാ അല്ലെ അവിടെ നിൽക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബാ, ഈ ഫ്രാങ്ക്ലിൻ ബാക്ക് നല്ല പനിയും കാര്യങ്ങളൊന്നും ഇല്ലേ, ഫുൾ ടൈം ഇവിടെ ഗ്യാരേജിലുണ്ടാവും. ഹലോ ഫ്രാങ്ക്ലിൻ ബായ്, ഡോക്ടറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ലടാ, നമുക്കുണ്ടല്ല, നീ ഇന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി വണ്ടിയിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും ഒരു ടെമ്പിളിലോട്ട് പോകാനുണ്ട്. നമുക്ക് നമ്മളെ പിഞ്ചാന് വേണ്ടി പ്രാർത്ഥിക്കാനും, പിന്നെ അതുമാതിരി സിറ്റിയിൽ ഒരു അടിപൊളി ടെമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യത്തെ ഒരു അടിപൊളി ടെമ്പിളാണ്, അത് ഇന്ത്യത്തെ ടെമ്പിളാണ് കേട്ടോ. വന്നിട്ട് നമുക്ക് കാണാൻ പോണ്ട അങ്ങട്. അപ്പൊ നീ എന്തായാലും പെട്ടെന്നൊന്ന് റെഡി ആയി സെറ്റ് ആയി നിക്ക്, ഞാനപ്പൊ എന്തായാലും പോയിട്ട് വരാം. നമ്മളെ റാംഗ്ലറിന്റെ മേലെ വെച്ചാ മതി, നമ്മുടെ വണ്ടിയുടെ റൂഫ് ടോപ്പില് മറ്റേ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാ മതി കേട്ടാ. ഓക്കെ ഫ്രാങ്ക്ലിന്, എടാ ഞാൻ ഡ്രസ്സൊക്കെ ഒന്നും, എടാ ഈ ഡ്രസ്സിട്ട് തന്നെ പോകാൻ പറ്റത്തില്ല, ഒരു അമ്പലത്തിലോട്ടല്ലേ നമ്മൾ പോണത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടേ? ഡോക്ടറെ ഞാനപ്പോ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിരുന്ന് വരാൻ. അങ്ങോട്ട് നീ അപ്പൊ സെറ്റ് ആക്കി നോക്ക്. ആ ഓക്കെ ഫ്രാങ്ക്ലിൻ, ഞാൻ പറ്റുന്ന റെഡി ആക്കി നോക്കാം.
അപ്പൊ നമുക്ക് എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റണം, കാരണം നമ്മളൊരു അമ്പലത്തിലോട്ടാണ് പോണത്. അപ്പൊ അവിടെ ദൈവങ്ങളൊക്കെ ഉള്ളല്ലേ, അപ്പൊ നമുക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് കുളിക്കാം, കുളിച്ചേച്ച് പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാം, മറ്റേ സ്ഥലത്തോട്ട് പോയിട്ട് ഡ്രസ് ഷോപ്പിൽ പോയിട്ട്. ഓക്കെ, നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് സോപ്പൊന്നും വേണ്ട കേട്ടോ, ഫ്രാഗിൽ എങ്ങനെയാണ്, സോപ്പൊന്നും വേണ്ട, സോപ്പ് സോപ്പില്ലാണ്ട് തന്നെ കുളിക്കും, അങ്ങനെയാണ്, ഭയങ്കര വൃത്തിയാണ് ഫ്രാഗിലിന്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എടാ ഏത് ഡ്രസ് ഷോപ്പിൽ പോവാം, അടുത്തുള്ള ഡ്രസ് ഷോപ്പിൽ വേണം പോവാനായിട്ട് നമുക്ക്. ഓക്കെ, ഡ്രസ് ഷോപ്പ് ഇവിടെ വരണുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് മാറാം ഡ്രസ് ഷോപ്പിൽ. മോനെ ഓക്കെ, അപ്പൊ നമ്മുടെ ബൈക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുവേർട്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റുവേർട്ട് എന്നാണ് നമ്മൾ നമ്പർ പ്ലേറ്റ് കൊടുത്തേക്കുന്നത്. എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് നിങ്ങളുടെ പേര് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റുവേർട്ട് എന്ന് പറഞ്ഞ ബ്രോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്രാങ്ക്ലിൻ ബൈ ഫ്രാങ്ക്ലിൻ ബൈ, നിങ്ങൾ നമ്മുടെ ഷിൻചാനും ബിഞ്ചാനും ഒരു ആർ സി ടൈറ്റ് ആണെങ്കിൽ റെഡി ആക്കി കൊടുക്കുമെന്ന് പറഞ്ഞ നമ്മുടെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ആർ സി ടൈറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മള് പണിയാൻ കൊടുത്തിട്ടുണ്ട്, നമ്മളെ സിമിയോണും പെണ്ണിങ്ങും ഒരു വണ്ടി പണിയാൻ കൊടുത്തിട്ടുണ്ട് വണ്ടി. അപ്പൊ അതെന്തായാലും നമ്മള് വരും ദിവസങ്ങളിൽ വരണതായിരിക്കും. അപ്പൊ എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണതായിരിക്കും. ഓ ആളിയ, ഇപ്പൊ തന്നെ ഇടിച്ചാണ് കേട്ടാ ഞാൻ. അയ്യോ എന്റെ ആളിയ, ഇപ്പൊ തന്നെ ചത്തുപോയാനെ മോനെ. റോങ് സൈഡ് ആണ് നമ്മൾ വന്നത്, ഹെൽമെറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായില്ല ചേട്ടാ. നമ്മൾ ഡ്രസ് ഷോപ്പ് അവിടെ, ഓക്കെ, നമ്മൾ ഡ്രസ് ഷോപ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും നല്ലൊരു ശരിയായ ഒരു ഡ്രസ് ഇടട്ടെ മോനെ. ഓക്കെ ഓക്കെ, ഡ്രസ് എടാ നമ്മുടെ മുടി അവിടെ പോയടാ, മുടി മുടി പോയത്, മുടി വെട്ടിയാ, ഇല്ലല്ലേ മുടി വെട്ടിയിട്ടില്ലല്ലേ. ആ ഓക്കെ, ഡ്രസ് ഷോപ്പിന്റെ ഇഷ്യൂ ആണ് കേട്ടത്, ഡ്രസ് ഷോപ്പിൽ നോക്കിയപ്പോ നമ്മളെ വിഗ് വിഗ് അങ്ങനെ ഒട്ടിച്ചുവെച്ച തലയില്, അതാണ് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു വൈറ്റ് ഡ്രസ് ഇട്ട് നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ അല്ലേ പോണത്. അപ്പൊ നമ്മളെന്തായാലും നല്ലൊരു അടിപൊളി ക്ലീൻ ആയിട്ടുള്ള വൃത്തിയുള്ള ഡ്രസ്സൊക്കെ വേണ്ടാനായിട്ട്. അപ്പൊ നമ്മളെന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം, വീട്ടിലോട്ട് പോയിട്ട് ഷിൻചാനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ മറ്റേ ടെമ്പിളിലോട്ട് പോവാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട് മോനെ. പക്ഷെ പിഞ്ചാനില്ലാണ്ട് ഒരു സുഖമില്ല കേട്ടോ, പിഞ്ചാനെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ആയനെ, ഒരു എന്റർടൈൻ ആയനെ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് എന്തായാലും ഗ്യാരേജിലോട്ട് അങ്ങനെ കയറ്റാം. ഓക്കെ, ബൈക്കിന്റെ ആവശ്യമില്ല നമുക്ക് സാധാരണ പോവാനായിട്ട്, നമുക്ക് കാറിലല്ല, നമ്മള് ഇച്ചിരി ലോങ് ആണ്, ഇപ്പൊ ലോങ് പോകുമ്പോ ബൈക്കിൽ പോയിക്കാണെ ശരിയാവത്തില്ല, അതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് ഷിൻചാൻ അപ്പൊ ഓൾറെഡി അവിടെ പാക്ക് ചെയ്ത് വെച്ച് കാണണം, കാരണം ഷിൻചാൻ നല്ല അൺസെറിനുള്ള കുട്ടിയാട്ടാ, അപ്പൊ എല്ലാം പാക്ക് ചെയ്ത് വെക്കും. ഓക്കെ, എടാ ഷിൻചാൻ എപ്പോ നമുക്ക്, എടാ എന്തിനാണ് എനിക്ക് അത്രയും വലിയ ഡ്രസ് എടുത്തത്, എനിക്ക് ആ ചെറിയ ബാഗിൽ അങ്ങ് ഇട്ടാ മതിയിലടാ ഷിൻചാൻ ഡ്രസ്. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, ആ ചെറിയ ബാഗാണ് ഫ്രാങ്ക്ലിന്റെ റെഡ് ബാഗില്, അതാണ് എന്റെ. എടാ ഇത്രക്കും മോന്ന ശരീരത്തിന് ഇത്രയും വലിയ ഡ്രസ്സുകളും കാര്യങ്ങളും, എന്റെ ഷിൻചാനെ. നമ്മൾ ഒരു ദിവസത്തിനാടാ പോണത്, ഇന്ന് തന്നെ പോയിട്ട് ഇന്ന് തന്നെ വരും. അത് ശരി, ഞാൻ വിചാരിച്ച ഫ്രാങ്ക്ലിൻ ബാ എന്തൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞത്, ഒരു ലോഡ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുറച്ച് ദിവസത്തെ പണികളായിരിക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. ആ എന്തായാലും ആ വണ്ടി കയറി, വണ്ടി കയറി നമുക്ക് എന്തായാലും പോകാം മോനെ. ഓക്കെ, നമുക്ക് എന്തായാലും പോവാ കേട്ടാ. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടാ, എടാ അത് പിന്നെ സംഭവം ഇവിടെ ഇവിടെ ഇടക്കിടക്ക് മറ്റേ പ്ലെയിൻ വന്നിട്ട് നേരെ ഡാമ കൊണ്ട് ഇടിക്കാറുണ്ട്, അങ്ങനെ ചെറിയൊരു സീനുണ്ട്. ഈ വഴി ചവിടി ഓടിക്കാൻ അറിയത്തില്ല കൊറേ പൈലറ്റിനൊന്നും, അപ്പൊ നേരെ ഡാമോ കൊണ്ട് ഇടിക്കും, അതാണ് ഇപ്പൊ അമ്മമാരുടെ പരിപാടി. അല്ലേ ആ അതങ്ങനെയാണ് ഷിൻചാനെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം. അതൊക്കെ എനിക്കറിയാം ഓടിക്കാൻ, നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ പിഞ്ചാനെ. അല്ലല്ല ഷിൻചാനെ, സോറി സോറി, എടാ പിഞ്ചാനെ നല്ല വായ വരുന്നത്. എന്റെ പൊന്ന് ഷിൻചാനെ, എടാ രണ്ടുപേരും എനിക്ക് ഇഷ്ടാടാ. ഗൈസ് നിങ്ങൾക്ക് ഇതിലെ ഷിൻചാനെ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യാം, എല്ലാരും കൂടിയൊക്കെ ലൈക്ക് അടിക്കുക. ഓക്കെ,
നിങ്ങൾക്ക് പിഞ്ചാന ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഓക്കെ, ആരെയാണ് ഇഷ്ടമെന്ന്. നിങ്ങൾക്ക് ഷിഞ്ചാനും പിഞ്ചാനും രണ്ടുപേരെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ നോക്കട്ടെ, രണ്ടുപേരെ ഇഷ്ടമുള്ളത് ഞാൻ നോക്കട്ടെ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ടെമ്പിൾ വരുന്നത് നമ്മുടെ സിറ്റിയുടെ നടുക്കിലൊരു എയർ ഫീൽഡ് ഉണ്ട്, അവിടെയാണ് നമ്മുടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നോക്കിക്കഴിഞ്ഞാൽ ടെമ്പിൾ കാണാൻ പറ്റുമോ, സാധാരണ കാണണ്ട ആണല്ലോ. ഇല്ലല്ലോ, ഇവിടെ നിന്ന് കാണുന്നില്ല കേട്ടോ. സംഭവം ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ടെമ്പിൾ ഉള്ളത്, കാരണം നമ്മളിപ്പോൾ ദൂരത്തു നിന്നൊക്കെ കാണുന്നു ഞാൻ വിചാരിച്ചു, ആ ടെമ്പിളല്ലേ കാണണ്ടല്ലേ, പക്ഷെ കാണുന്നില്ല. എനിക്ക് അതിൻ്റെ മരങ്ങളൊക്കെ ഉള്ള കാര്യമാണ് തോന്നുന്നുണ്ട്, കാണുന്നില്ലടാ. പക്ഷേ ഞാൻ ചോദിച്ചു കാണുന്നു, ഇവിടത്തൊക്കെ കണ്ടാൽ നല്ല വ്യൂ ആയതിനെ കേട്ടാ മോനെ. ഓക്കെ, നമ്മളാണെങ്കിൽ ടെമ്പിൾ എത്ര ഇത് ആ കാണുന്നൊരു മോനെ ഉണ്ട്, ആ കാണുന്നതാണ് ടെമ്പിള്. അപ്പം നമ്മളാണ് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഓക്കെ ഓക്കെ, അപ്പം ചായയും കാര്യങ്ങൾ കുടിച്ചു, കാരണം അവിടെ ഇനി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ടെമ്പിളല്ലേ, ഉള്ളിൽ കയറിയുള്ള ഫുഡും കാര്യങ്ങളും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ടെമ്പിൾ അപ്പം എത്തിയിട്ടുണ്ട്, ആ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മൾ ടെമ്പിള്. ഓക്കെ, നമ്മളപ്പം ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് കേട്ടോ ടെമ്പിള്. മോനെ എൻ്റെ മോനെ, വിശേഷ ടെമ്പിൾ നോക്കിയേ, ഓടാ ഷിഞ്ചാനെ നീ ഇവിടെ നോക്കിയാ ടെമ്പിള്. എന്ത് ലുക്കാണ്, കറക്റ്റ് ഇന്ത്യയുടെ ടെമ്പിൾ കേട്ടാ, ഇന്ത്യയുടെ ടെമ്പിൾ തന്നെ. അല്ല ഷിഞ്ചാനെ, നീ ഇതിനു മുമ്പ് ഇന്ത്യയുടെ ടെമ്പിൾ കണ്ടിട്ടുണ്ടാ? ഇല്ല ഫ്രാങ്ക്ലിൻ ഭായി. എടാ പിന്നെ എന്തിനാടാ നീ കണ്ട്, നീ എന്തിനാടാ ഇന്ത്യ ടെമ്പിൾ തന്നെ കറക്റ്റ് എന്ന് പറഞ്ഞത്? ഫ്രാങ്ക്ലിൻ എന്തായാലും നമ്മള് ചുമ്മാ ഇത് ഹൈപ്പില് പറയല്ലേ, ഫ്രാങ്ക്ലിൻ നല്ല ഹൈപ്പില് പറഞ്ഞത്. അപ്പൊ ഞാനും ചേച്ചി ഹൈപ്പിലങ്ങോട് പറയാന്ന്, എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എന്റെ പൊന്നെ ഷിഞ്ചാനെ, ഇതിനും ഭേദം പിഞ്ചാനായിരുന്നു, പിഞ്ചാനെ കൊണ്ടുവന്നാ മതിയായിരുന്നു എനിക്ക്. ആ എടാ, നമുക്കിപ്പോ വണ്ടി പാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടത്തെ പെട്രോൾ പമ്പും ഉണ്ട് കേട്ടോ, ഫ്യൂവൽ പമ്പും ഉണ്ട്. ഓക്കെ, നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, അവിടെ സെക്യൂരിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഗോൾഡൻ ടെമ്പിൾ ആണിത്. ഓ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ടെമ്പിളാ, ഓ അത് കൊള്ളാം കേട്ടോ ഫ്രാങ്ക്ലിൻ ഭായ്. ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരുമോ? ഇല്ലല്ലോ, ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സാറേ കടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റും, കിടക്കാൻ പറ്റും. അവിടെ ഗേറ്റിന്റെ അപ്പുറത്ത് തന്നെ മറ്റേ പടി കണ്ടില്ലേ, ടെമ്പിളോട് കയറാനുള്ള ആ പടിയുടെ അവിടെ നിന്ന് ചെരുപ്പ് ഒഴിഞ്ഞിട്ടാണ് കയറാനായത്. സാർ അതൊക്കെ നമുക്കറിയാം സാറേ, നമുക്ക് ദൈവത്തിലെ വിശ്വാസമൊക്കെ ഉള്ള ആളാണ് സാറേ, നമുക്കറിയാം. ഓക്കെ, നമ്മളെല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് സാറേ. ആ ഓക്കെ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളു. പിന്നെ അതുമായി തന്നെ കയ്യില് വെപ്പൺസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫുഡ് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇല്ല സാർ, ഇല്ല സാറേ, നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല, നമ്മളെല്ലാം എംപ്റ്റി ആണ്. ആ ഓക്കെ ഓക്കെ, പോയിക്കോ പോയിക്കോ കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്ക് എന്തായാലും പോയടെ ഷിഞ്ചാനെ. ബാ 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 ഷിഞ്ചാനെ, ഇവിടെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും, തൊട്ടു പോയത് കേട്ടാ. പിന്നെ പോലീസുകാരൊക്കെ വന്ന് നമ്മളെ ജയിലിലോട്ട് കൊണ്ടുപോകും, കൊണ്ടുപോകും അവര് വന്നിട്ട്. ഇവിടെ ഫുള്ള് മിലിറ്ററിക്കാരും പോലീസുകാരൊക്കെ ഉള്ളതാണ്. എടാ പതിയെ നടക്കാൻ പറ്റത്തുള്ള, ഇതൊരു ടെമ്പിൾ അല്ലേ, അപ്പൊ നമ്മൾ അതിൻ്റെതായുള്ള രീതിയിൽ നടക്കണം. ബേമ്പ നീ ബേമ്പ ബേമ്പ ബേമ്പ. അപ്പൊ ഇതാണ് നമ്മുടെ എൻട്രൻസ്. അവിടെ ഇവിടെ പച്ചക്കറി കടയും ഫ്രൂട്ട്സ് കടയും ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, പച്ചക്കറി കട അല്ല കേട്ടാ, ഫ്രൂട്ട്സിന്റെ കടയാണ്. ബാ 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 ബാ. എന്റെ പൊന്നെ ഷിഞ്ചാനെ, ഒന്ന് പെട്ടെന്ന് നടന്നു വരുമോ? എന്റെ പൊന്നെ ഷിഞ്ചാനെ, ഇത് പട്ടാളക്കാരാണ്, നിന്റെ മറ്റേ പിഞ്ചാനും ഡോറിമോനും നൊബീറ്റയും ഒന്നല്ല ഇവിടെ ഉള്ളത്. ഇത് പച്ചക്കറി ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റോ? ഓക്കെ, ഇയാളെടുത്ത് ചോദിച്ചു നോക്കാം. ചേട്ടാ 2 കിലോ സവാള, 2 കിലോ പച്ചമുളക്. സാറ് കണ്ടപ്പിള്ളി തോന്നി സാറേ എനിക്ക്. സാർ ഞാൻ മറ്റേ കൊച്ചി ടിവിയിലൊക്കെ പാചകം ചെയ്യാൻ പോയിട്ടുള്ള ഒരാളാണ്, എന്റെ പേര് ഫ്രാങ്ക്ലിൻ. സാറേ എനിക്ക് ഉണ്ടല്ല, എനിക്ക് 2 കിലോ പഴം വേണം, പിന്നെ 2 കിലോ ആപ്പിളും വേണം, 2 കിലോ മുസമ്പിയും വേണം സാറേ. നമുക്കത് ടെമ്പിളോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അതെന്ത് പറ്റി? അങ്ങനെയാണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ല സാറേ, ഇത് എനിക്ക് കൊണ്ടുപോകാനുള്ളതല്ല, ഇത് എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ട് എനിക്ക് ഇപ്പൊ ഒലിച്ച് തിന്നാനുള്ളതാണ്. അപ്പൊ സാർ എന്തായാലും ടെമ്പിളിൽ പോയിട്ട് വരുമോ, ഞാൻ സംഗതി പാക്ക് ചെയ്ത് നോക്കാം. ആ ഓക്കെ 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 ഓക്കെ.
എടാ ശിൻചാൻ, നിനക്ക് റോബസ്റ്റ് പഴം വേണോ അതോ ചെറുപഴം വേണോ? നമുക്കുണ്ടല്ല, നമുക്ക് അത് ഷൂവും കാര്യങ്ങളൊക്കെ ഊരി വെക്കണം കേട്ടാ. ഓക്കെ, നമുക്ക് എന്തായാലും ഷൂവും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓ എന്റെ മോനെ, എടാ ഫ്രണ്ടിലെ മറ്റേ സാധനം വെച്ചാണ് കോലെന്നല്ല പറയതിനാ, അതെന്തൊരു പേരുണ്ടല്ലോ, ഇതിനെ മറന്നുപോയി. പൂക്കള രംഗോല കോല അങ്ങനെ സംഭവല്ലേ? ഓ ആളിയ വിഷയം, ഓ ഇതൊന്നും കടക്കാൻ പറ്റത്തില്ല കേട്ടാ. എടാ ഇതെന്തോ മോനെ മോനെ ചോദിച്ചേക്കാണ്, ഇവിടെ ചാടിക്കാർ കേട്ടല്ല, കയ്യും കാലൊക്കെ മുറിഞ്ഞു പോവാൻ കോട്ടെ. ഇഞ്ചാനെ തൊടല്ല കേട്ടാ തമ്മില്, ഇല്ല ഫ്രാങ്കളില്ലേ ഫ്രാങ്കളി പോ. ഓ ഇത് കൊള്ളാം കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ട. എടാ നടുക്കിൽ എന്തുവാണ് ഇതേക്കണത്, നീ എന്ത് അറിയാൻ പാടില്ല. എടാ ഷിൻചാനെ, നിനക്ക് ഹിന്ദി അറിയാല, നീ ഗുജറാത്തി എന്നല്ലേ വന്നത്? ആ കൊള്ളാം, പക്ഷെ അതെന്താണ് വായിക്കുക, എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. നിങ്ങളിത് വായി, നിങ്ങളിത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തത് കേട്ടാ വായിച്ചിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കിടക്കാം. ഓ എടാ, എനിക്ക് ഈ ടെമ്പിളിലോട്ട് കിടക്കുമ്പോ ഷിൻചാനെ ഒരു പോസിറ്റീവ് വൈബ് കേട്ടാ. ഓ എന്റെ ആളിയ വിഷയം കേട്ടാ വിഷയം. എടാ ഷിൻചാനെ, നീ ഉണ്ടല്ല, നീ ഇവിടെ വെയിറ്റ് ആക്ക്, ഞാൻ പോയി ഫസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് വരാം. അറ്റ ടൈം ഒരു ആൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, എന്നാലും നമ്മുടെ ദൈവം പെട്ടെന്ന് കേൾക്കത്തുള്ളൂ. ഓക്കെ, നീ ഇവിടെ വെയിറ്റ് ആക്ക്. ഗൈസ് എനിക്കുണ്ടല്ല, ഓ എടാ ഇത് മറ്റേ ശരിക്കും ഇന്ത്യയിലുള്ള ടെമ്പിളിന്റെ സെയിം നടക്കുന്ന മറ്റേ സ്ഥലമൊക്കെ ഉണ്ടോ? ഇതൊക്കെ കറക്റ്റ് കേട്ടാ. എടാ എനിക്ക് ഇവിടെ നടക്കുമ്പോ ഭയങ്കര പോസിറ്റീവ് എനർജി. എന്റെ മോനെ വിഷയം വിഷയം, ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. ഇവിടെ കുറെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, നല്ല മണവും ഉണ്ട്. എടാ ദേ ഇവിടത്തെ ആൾക്കാരെ പ്രാർത്ഥിക്കുന്നു. ഓ ഗൈസ് ദേ ഇവിടത്തെ ഇന്ത്യയിലത്തെ മറ്റേ ദൈവങ്ങളൊക്കെ ഇല്ലേ, എനിക്ക് പേരറിയത്തില്ല ഇതിന്റെ. ഗൈസ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ ഏത് ദൈവത്തിനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ദൈവത്തിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവത്തിനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ. ഗൈസ് അപ്പൊ എടാ അവന്മാരല്ല നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, പിന്നെ ഇതെന്തുവാണ്? എടാ ഇവിടെ അതേ പ്രാർത്ഥിക്കുന്നുട്ടാ. ഓ സെറ്റ് സെറ്റ് സെറ്റ്, എടാ നമുക്കും പ്രാർത്ഥിച്ചാലോ, എടാ നമുക്കും പ്രാർത്ഥിക്കാം. വെയിറ്റ് ആക്കുക കേട്ടോ, ഞാൻ അത് നമ്മുടെ പിഞ്ചാന് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. ദൈവമേ എന്റെ സ്വന്തം പിഞ്ചാന്റെ പനിയും ജലദോഷം എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കണേ ദൈവമേ, പഴയത് മാതിരി അവൻ എനർജി കയറ്റി വരണേ ദൈവമേ, പിന്നെ ഷിൻചാന്റെയും പിഞ്ചാന്റെ അച്ഛനും അമ്മയും പെട്ടെന്ന് അവരെ തിരിച്ചു വിളിക്കണേ ദൈവമേ. മാനുഷം മാടുത്തു, അവന്മാർ രണ്ടെണ്ണത്തിനെ തീറ്റി പോയി നോക്കിയിട്ട് എന്റെ പൊന്നു ദൈവമേ, ഉണ്ടായിരുന്ന മൂന്ന് വീട് ഞാൻ വിറ്റു, ഉണ്ടായിരുന്ന എല്ലാ വണ്ടിയും ഞാൻ വിറ്റു, അവരെ തീറ്റിപ്പോറ്റാനും അവര് പറഞ്ഞ സാധനങ്ങൾ മേടിച്ചു കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ ജീവിതം മടുത്തു ദൈവമേ. അവർ രണ്ടുപേരെ പെട്ടെന്ന് അവർ അച്ഛനമ്മയെ വിളിക്കാനായ ദൈവമേ. അതുമാതിരി തന്നെ എന്നെ ഈ സിറ്റിയില ഫ്രാങ്ക്ലിൻ സിറ്റിത്തെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആക്കണേ. എന്ത് ചെയ്താലും പോലീസുകാരെ പിടിക്കാണ്ടിരിക്കണേ ദൈവമേ, എന്നെ കാത്തോണേ. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, ഇങ്ങനെ കരിഞ്ഞുകഴിഞ്ഞാല് പേടിച്ചോടും, പിന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സാറേ ഞാൻ എന്റെ വിഷമം പറയല്ലേ സാറേ, ഇതാണോടോ തന്റെ വിഷമം? ഇത് ആഗ്രഹം, ഇത് അത്യാഗ്രഹമാണ്. ചേട്ടാ ഒന്നും മിണ്ടാണെന്ന് പ്രാർത്ഥിക്കുക ചേട്ടാ, ദൈവങ്ങൾ നിങ്ങൾ ശല്യപ്പെടുത്തല്ലേ. എന്റെ പൊന്നെ ദൈവമേ, ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണേ ദൈവമേ. എന്നെ കോടീശ്വരനാകില്ലെങ്കിലും കുഴപ്പമില്ല, ഷിഞ്ചാനെ മിഞ്ചാനെ ഒന്ന് വീട്ടുകാരത്ത് പെട്ടെന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയാൽ മതി. ആളി അപ്പം അടുത്ത മനുഷ്യൻ എത്ര എന്ന് വെച്ചാല് മനുഷ്യൻ ഒരു കല്യാണം പോലും കഴിച്ച് കഴിച്ചിട്ടില്ല ദൈവങ്ങള്, മനസ്സിലാക്കണം. ഈ പാവപ്പെട്ട പുരുഷനായ പ്രായപൂർത്തിയായ ഫ്രാങ്ക്ലിന്റെ അവസ്ഥ ഒന്ന് ദൈവങ്ങളെ. അയ്യോ എടാ ദൈവം, നമുക്കൊരു പണിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഇവിടെ ഒക്കെ വഴി തലം തല്ലി വീണ് ദൈവമേ. അല്ലേലും പാവങ്ങളുടെ അടുത്ത് ഇങ്ങനെ തന്നെ വേണം, ഞാൻ പോണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഇതപ്പൊ നമ്മളെന്തായാലും നല്ല രീതിക്ക് അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതപ്പൊ നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ദൈവത്തിനാണ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ പറയണം. അതുമായി തന്നെ ദൈവത്തിന് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിട്ടാണ്, ദൈവത്തിന് ഇഷ്ടമാണല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയി ഷിൻചാനെ അടുത്ത് പറയാം. എന്റെ പൊന്നു ഷിൻചാനെ പ്രാർത്ഥിച്ചു കേട്ടാ. ഓ നമ്മൾ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ ഷിൻചാനെ ഭയങ്കര പോസിറ്റീവ് എനർജി. ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ? ആ എന്നാ നീ പോയിട്ടാണ് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം.
അപ്പൊ നമുക്ക് അങ്ങനെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് വരാം. ഓ, ഇങ്ങോട്ട് നടക്കുമ്പോ ഫ്രാങ്ക്ലി ബൈ പറഞ്ഞ മാതിരി തന്നെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ. ആ എന്റെ മോനെ, വിഷയം വിഷയം. ഓ എടാ, എന്റെ ഡ്രസ്സും ചോപ്പ്, ദൈവങ്ങളുടെ ഡ്രസ്സും ചോപ്പ്. അടേ, ഇവിടെ കുറെ പേര് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടല്ലോ. എടാ, ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ, ഈ ഫ്രൂട്ട്സ് എടുക്കാൻ പറ്റുമോ ചേട്ടാ? ഞാൻ ഒരു ആപ്പിൾ എടുത്തോട്ടെ. ഏയ് മോനെ, അത് എടുക്കാൻ പാടില്ല മോനെ, അത് ദൈവങ്ങള് ദൈവങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്തിട്ട് ഫുഡുകളാണ് മോനെ, എടുക്കാൻ പാടില്ല അത്. എന്നാ ശരി, എന്നാ ഞാൻ എടുക്കുന്നില്ല. ഒരു ആപ്പിളല്ലേ ചോദിച്ചത്, എന്തോരാപ്പിളുണ്ട് ഇവിടെ. എന്റെ പൊന്നു ദൈവങ്ങളെ, എന്നെ പിഞ്ചാൻ ഒരു കാലത്തും എന്റെ വീട്ടിൽ നിന്ന് കോള് വരരുത്, തിരിച്ചെന്നെ വിളിച്ചോണ്ട് പോരുത് മരണം വരെ. ഫ്രാങ്ക്ലിൻ ബായിയുടെ കൂടെ ആക്കണേ. ഫ്രാങ്ക്ലിൻ ബായിക്ക് ഞങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളെ ഫ്രാങ്ക്ലിൻ ബായിക്ക്. ഞങ്ങളില്ലാണ്ട് ഫ്രാങ്ക്ലിൻ ബായിന് ഉറങ്ങാനേ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും തിരിച്ച് വിളിക്കല്ലേ ദൈവങ്ങളെ. പിന്നെ അതുമാതിരി തന്നെ ഏറ്റവും ഫ്രാങ്ക്ലിൻ ബായിനെ കാട്ടി കോടീശ്വരനാക്കണമേ ദൈവമേ എന്നെ. അതുമാതിരി തന്നെ എന്നെ ഇച്ചിരിത്തെ ബിഗ്ഗസ്റ്റ് റിച്ച് റിച്ച് കിഡ് ആക്കണേ ദൈവമേ. അതുമാതിരി തന്നെ പോലീസുകാരൊന്നും പിടിക്കാന്നാക്കണേ. അയ്യോ, ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വൈകാതെ തന്നെ നമ്മളെന്തായാലും ഒരു കോടീശ്വരനാവണ ആകണതായിരിക്കും, റിച്ച് കിഡ് ആകണതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നേരെ പോവാം കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടെ പോവാൻ തോന്നുന്നില്ല കേട്ടോ, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി മോനെ, വിഷയം കേട്ടോ. ഈ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. ഓ, ഫ്രാങ്ക്ലിൻ ബൈ നമുക്ക് ഇടക്കിടക്ക് വന്നാലോ? ഇടക്കിടക്ക് നമുക്ക് എന്തായാലും വരാം. നീ എന്തായാലും വണ്ടിയിലൂടെ പോയി നിക്ക്, ഞാനിപ്പോ വരാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. കൊള്ളാട്ടാ, നീ ഭയങ്കര ഇഷ്ടപ്പെട്ട് മോനെ പൊളി. ഫ്രാങ്ക്ലിൻ ബൈ ചോല്ലേ, ഇത് ഒളിച്ചു ഒളിപ്പിച്ച ചലോ. പിന്നെ ഇവിടെ ഇവിടെ എന്തിരക്കണ്ടോ, ഇവിടെ പഴം, മുന്തിരി, മുന്തിരി അല്ലല്ലേ, ആപ്പിള്, എന്താടാ ഗ്രീൻ ആപ്പിള്, ഓറഞ്ച്, പിന്നെ എന്തിനൊക്കെയുണ്ട്, അപ്പുറത്ത് മറ്റേ കുമ്പടിക്ക തണ്ണിമത്തനുണ്ടല്ലോ, വാട്ടർ മെലൻ, അതും ഉണ്ട് മോനെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. ഫ്രാങ്ക്ലിൻ ബൈ മേടിച്ചോണ്ട് വന്നോളൂ. ഇയാളുടെ ഒരു തോക്ക് ചെലവിടിയേക്കാൻ, അല്ല ചേട്ടാ തോക്ക് ചെലവിടിയേക്കാൻ. ഒരു തോക്കല്ലേ ചോദിച്ചത്, സാറിനെ കിട്ടണേ ജീവനൊന്നും ചോദിച്ചില്ലല്ലോ നമ്മള് അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ വണ്ടിയിൽ എടുത്തോട്ട് പോയി നിൽക്കാം. ഫ്രാങ്ക്ലിൻ ബൈ എന്തായാലും വരട്ടെ, ഞാൻ ഒരു ഡേറ്റ് ചെയ്യാം നമ്മുടെ ഫ്രാങ്ക്ലിൻ ബൈന. ഓക്കെ, നല്ല രീതിക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബലിച്ചാ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും, ഞാനിത് ഇതൊന്ന് മൊത്തത്തിൽ അങ്ങോട്ട് ചുറ്റും നോക്കട്ടാ, ഇവിടെ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന്. ആളിയ, ഇവിടെ ഇതുമാതിരി കുറെ ടെമ്പിളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇന്ത്യയിലത്തെ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിലത്തെ എന്ത് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും. ഓക്കെ, എനിക്ക് എന്തായാലും താജ്മഹൽ കാണുന്നതിൽ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യും, എന്താണ് നമുക്ക് അടുത്തത് കാണേണ്ടത്. ഓക്കെ, ഇത് നോക്കിയേ, ശരിക്കും ശരിക്കും ഗുജറാത്തിലല്ലേ ഈ ടെമ്പിൾ ഉള്ളത്, ഗുജറാത്തിൽ എങ്ങനെയാണ് ഈ ടെമ്പിൾ ഉള്ളത്. ആ സെയിം ടെമ്പിൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടാ, അത് പൊളിസാനായി, അത് നമ്മുടെ സിറ്റിയിലോട്ട്, അത് എന്തായാലും നല്ലതൊക്കെ ഇഷ്ടപ്പെട്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടെമ്പിളാണിത്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും, അമ്മാതിരി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടെമ്പിളാണ് ഈ ടെമ്പിൾ. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ആ പേര് പറഞ്ഞ ആളുടെ കമന്റ് നമ്മൾ എന്തായാലും പിൻ ചെയ്ത് വെക്കണതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ടെമ്പിളിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക. മോനെ വിഷയം കേട്ടോ. ഓ സെറ്റ്, ഓ ഇതിൽ നമ്മൾ ചവിട്ടാൻ പാടില്ലടാ. ഞാൻ പോയി നോക്കാന്ന് വെച്ചപ്പോ ചവിട്ടാൻ പാടില്ല, കാരണം അറിയാല ദൈവങ്ങളൊക്കെ ഇതാക്കി വെച്ചിട്ടുള്ളല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും പോവാം മോനെ. ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് ഒക്കെയാണ് വേണം കാണാൻ താല്പര്യം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.